ഹായ്, ഇന്ന് നമുക്കൊരു പുതിയ രണ്ട് പ്രൊഡക്റ്റും കൂടി പരിചയപ്പെടാം. കാരണം ടിപ്ലിങ്ക് ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് അധികകാലമായില്ല, പക്ഷെ അവർ ഒരുപാട് പ്രൊഡക്ട്സുകൾ പുതിയതായിട്ട്, അതായത് പുതിയ പുതിയ ഇന്നോവേഷൻ ആയിട്ട് പ്രൊഡക്ട്സുകൾ ലോഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ നല്ല പ്രൈസിലാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു 2023 കാലഘട്ടം അവർ ലോഞ്ച് ചെയ്തത്, 2023 ലാസ്റ്റ് ഒക്കെ ആയിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്, ഇന്ത്യയിൽ നല്ല രീതിയിൽ വരാൻ തുടങ്ങിയത്. അപ്പോൾ അവരുടെ പുതിയ രണ്ട് പ്രൊഡക്റ്റുകളും പരിചയപ്പെടുത്തണം. ഇത് ഇറങ്ങിയിട്ട് കുറച്ചായി, അപ്പോൾ ഞാനത് എടുത്തത് ഇപ്പോൾ പുതിയൊരു ഇൻസ്റ്റാളേഷൻ സൊല്യൂഷന് വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ പ്രൊഡക്റ്റിന് iR mini ഡോമാണ്. ഇത്തരം പ്രൊഡക്റ്റുകൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ATM കൗണ്ടറുകളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ATMലൊക്കെ ചിലപ്പോൾ ഇരിക്കുമ്പോൾ ഇത്തരം ക്യാമറ ഞാൻ കാണിച്ചു തരാം, എന്താ അങ്ങനെ ക്യാമറ എന്ന്. ഇത് 3 MP ഒരു ക്യാമറയാണ്, H265 പ്ലസ് കമ്പർഷൻ റേഷ്യോ ഉള്ള. എന്താണ് കമ്പർഷൻ റേഷ്യോ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൃത്യമായിട്ട് പറയാം. അതായത് കുറച്ചുകൂടി റെക്കോർഡിംഗ് ഡേയ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ആ വീഡിയോനെ കംപ്രസ് ചെയ്യുന്നതിൻ്റെ ഒരു ഫോർമാറ്റാണ് H265+ എന്ന് പറയുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് Vigi C230i mini. ഇതിൻ്റെ ലെൻസ് വരുന്നത് 2.8 mm ആണ് കേട്ടോ. അപ്പോൾ ടിപ്ലിങ്ക് നമുക്ക് ഇത്രയും കൂടുതൽ ആളുകൾ പ്രാചീനമായിട്ട് ഭയങ്കര ഫേമസ് ആയിട്ട് ഇപ്പോൾ കൂടുതൽ ആളുകൾ എടുക്കാൻ കാരണം ഇതിൽ ഒരുപാട് AI ഫംഗ്ഷൻസ് ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ AI ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ചെറിയ പ്രൈസിന് ഇത്രയും ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഒരുപാട് ആളുകൾ ഇത് ചൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറയിലേക്ക് ഒന്ന് വരാം. അവരുടെ പാക്കിംഗ് എല്ലാം ഒരു ഇന്റർനാഷണൽ പാക്കിംഗ് തന്നെ വരുന്നത്. വേൾഡ് വൈഡ് എല്ലായിടത്തും ഒരേപോലത്തെ പാക്കിംഗ്, ഒരേപോലത്തെ ക്യാമറകളാണ് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഡ്രിൽ ചെയ്യാനുള്ള സ്റ്റിക്കറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ മാനുവൽ ഉണ്ട്, കാറ്റലോഗും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. തെർമോക്കോൾ വെച്ചാൽ ഇതിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമറയിലേക്ക് വരാം. ഇങ്ങനെയാണ് ക്യാമറ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ അത് ചിലപ്പോൾ നിങ്ങൾ ചെറിയ ATM കൗണ്ടർ, ചില ATM കൗണ്ടർ, എല്ലാ ATM കൗണ്ടറിലും ഉണ്ടാവില്ല, ചില ATM കൗണ്ടറുകളൊക്കെ ഇത്തരം ക്യാമറകൾ കണ്ടിരുന്നാകും. ഇത് വാൻഡൽ പ്രൂഫ് ക്യാമറകളാണ്, മിനി ആണ്. ഇത് ഒരു വലുതല്ല, വളരെ കുറഞ്ഞൊരു ചെറിയ ടൈപ്പാണ് വാൻഡൽ പ്രൂഫ് മിനി ക്യാമറകൾ. ഇത് യഥാർത്ഥത്തിൽ യൂസ് ചെയ്യുന്നത് ഈ കോറിഡോർ മോഡൊക്കെ ആയിട്ട്, അതായത് നമ്മുടെ ഒരു ഇടവഴി, നമ്മൾ വരാന്തകൾ, അങ്ങനെ ചെറിയ ഇടുങ്ങിയ വഴികളിൽ ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ, അല്ലെ ചെറിയ സ്പേസിൽ പൊള്ളിക്കാൻ വേണ്ടി ഈ ക്യാമറകൾ. പിന്നെ എന്താണ് വാൻഡൽ പ്രൂഫ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ IK08 റേറ്റിംഗ്, IK10 വരെ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം വെച്ചാൽ ഇതായിരിക്കും പെട്ടെന്ന് അടിച്ചു പൊട്ടിക്കാൻ പറ്റത്തില്ല. മീൻസ് ഇപ്പം എന്താ, ഈ ക്യാമറയുടെ ലെൻസ് കവർ ചെയ്തിരിക്കുകയാണ്, ഒരു ഗ്ലാസും കൊണ്ട് കവർ ചെയ്ത്. അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ പൊസിഷൻ മാറ്റാൻ പറ്റുന്നില്ല. പൊസിഷൻ നമുക്ക് പെട്ടെന്ന് ഒരാൾക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ചുറ്റിയും കൊണ്ടൊക്കെ അടിക്കുകയാണ്, പെട്ടെന്ന് ഒന്ന് പൊട്ടിക്കണം, ബ്രേക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടില്ല. പൊട്ടില്ല എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഇതിൽ പറഞ്ഞു വെച്ചാൽ ഒരു 1.25 kg വരെ വെയിറ്റ് വന്നിട്ട് 300 m നിന്ന് അടിക്കുകയാണെങ്കിൽ പോലും അങ്ങനെ ബ്രേക്ക് ആവില്ല എന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു ഇമ്പാക്റ്റിലൊന്നും ബ്രേക്ക് ആവില്ല. പിന്നെ 2-way കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻസും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിത്ത് SD കാർഡും കൂടി ഇടാം. ഞാൻ ഈ ക്യാമറ ഒന്ന് അഴിച്ച് കാണിച്ചു തരാം. ഒന്ന് പോസ് ചെയ്യും, ക്യാമറ അഴിക്കുകയാണ്. അപ്പോൾ ഇതിൽ 3 സ്ക്രൂസോളം വരുന്നുണ്ട്. നല്ലൊരു ഹൗസിംഗ് ആണ്, പ്ലാസ്റ്റിക് ആണ് മൊത്തം ഹൗസിംഗ്. ഇത് ഞാൻ സത്യം പറഞ്ഞൊരു ബസ്സിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിയതാ. ആ ബസ്സിൽ കസ്റ്റമർ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ ബസ്സിൽ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാനും നോർമൽ ക്യാമറ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നോർമൽ ക്യാമറ HD ക്യാമറ ഒന്നും ബസ്സിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ ചെയ്യാറില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബസ്സിലൊക്കെ ഈ നോർമൽ ക്യാമറാസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലൈന്റ് റേഷ്യോ വളരെയധികം കൂടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ബസ്സിനായിട്ട് MDVR കളൊക്കെ വരുന്നുണ്ട് കേട്ടോ, ബസ്സിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമറകൾ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നു. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലാണ്, ചിലപ്പോൾ കസ്റ്റമർക്കൊന്നും റേറ്റ് താങ്ങത്തില്ല. അപ്പോൾ GPS അടക്കം ഇൻക്ലൂഡ് ആയി, SD കാർഡ് എല്ലാം ഇടാൻ പറ്റുന്ന, ഇൻക്ലൂഡ് എന്താ റൂട്ടർ അടക്കം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന, വലിയ റൂട്ടർ ബസ്സിനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള, അങ്ങനെ വണ്ടികൾക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന വലിയ DVR കളും NVR കളൊക്കെ കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, വിത്ത് GPS അടക്കം ഉണ്ടായിരിക്കും. പക്ഷെ ഇത് ചിലപ്പോൾ സത്യം പറഞ്ഞ കസ്റ്റമർ ഒരു നല്ലൊരു ലക്ഷറി ആയിട്ടുള്ള കസ്റ്റമർ പോലും പർച്ചേസ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻ വളരെ കുറവായിരിക്കും. കാരണം അവർ GPS സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ GPS സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യം കൂടിയില്ല, അതിൻ്റെ DVR ഉം NVR അടക്കം ഇപ്പോൾ കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒറ്റ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം കൂടി ആവും, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. സാധാരണ ലൈൻ ബസ് ഒന്നും ഇത് ഇൻസ്റ്റാൾ ചെയ്യില്ല.
അപ്പൊ ഈ ക്യാമറ വെച്ച് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഒരു നാല് ക്യാമറ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാനും പറ്റും. പിന്നെ പെട്ടെന്ന് ബസ്സിലൊക്കെ ഭയങ്കര തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ സാധാ ക്യാമറിന്റെ പൊസിഷൻ പെട്ടെന്ന് നീക്കാൻ പറ്റും. ഡോം ക്യാമറകളുടെ വെറുതെ കൈകൊണ്ട് തട്ടിയാലും നീക്കിയാലും ഒക്കെ പൊസിഷൻ നീങ്ങും. ചെയ്ത അങ്ങനെ അങ്ങനെ നീങ്ങിപ്പോവില്ല. പിന്നെ പെട്ടെന്നൊരു അതിനുള്ളിൽ വല്ല അടിയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിക്കാനും പറ്റില്ല, ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ക്യാമറ ഇരിക്കുമ്പോൾ തന്നെ സ്പേസുകൾ ഒരുപാട് എടുക്കില്ല. ഇത് വളരെ ചെറിയൊരു ക്യാമറയുണ്ടേ സ്പേസ് ഒരുപാട് എടുക്കത്തില്ല. അപ്പൊ അതൊക്കെയാണ് ഈ ക്യാമറന്റെ ഞാൻ ബസ്സിൽ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇങ്ങനെയാണ് ക്യാമറന്റെ ഉൾവശം വരുന്നത്. ഇതിൽ നമുക്ക് സ്പീക്കർ വരുന്നുണ്ട്, നമുക്ക് എസ് ഡി കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഈ സൈഡിൽ വരുന്നുണ്ട്, റീസെറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ്. ഇനി ഇത് ഞാൻ അഴിച്ചു കാണിച്ചു തരുന്നില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പൊസിഷൻസ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് പൊസിഷൻ നീക്കണം. പൊസിഷൻ മാറ്റിയിട്ട് കൃത്യമായിട്ടൊരു പൊസിഷനിൽ വെച്ചിട്ട് വേണം ഇത് ഗ്ലാസ് അടയ്ക്കാൻ. കസ്റ്റമർക്ക് ഇത് കാണിച്ചു കൊടുത്തിട്ട് ഇന്ന പൊസിഷനിലാണെന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷം അത് ഓക്കേന് ശേഷം വേണം ഈ ഗ്ലാസ് അടച്ചു വെക്കാൻ. അങ്ങനെയാണ് ഈ ക്യാമറേന്റെ വിശേഷങ്ങൾ പറയാനുള്ളത്. അപ്പൊ ഇത്തരം ക്യാമറകൾ നമുക്ക് യൂസ് ചെയ്യേണ്ട ചെറിയൊരു സ്പേസിലൊക്കെ ഇതേപോലത്തെ കുറച്ചുകൂടി സെക്യൂരിറ്റി ആയിട്ടുള്ള ക്യാമറകൾ വേണം, അല്ലെങ്കിൽ ഒരു എൻട്രൻസിലാണ് പെട്ടെന്ന് ഒരു ക്യാമറ ഭയങ്കര സേഫ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത്തരം ക്യാമറകൾ പർച്ചേസ് ചെയ്യാം. ഞാൻ അടുത്ത ക്യാമറ കൂടി കാണിച്ചു തരാം. ഇതും ടിപ്ലിങ്ക് ഇറക്കി കഴിഞ്ഞാൽ പുതിയൊരു പി ടി ക്യാമറയാണ്. ഇത് 4 MP വരുന്ന ഒരു ക്യാമറയാണ്. 2 ഇയർ വാറണ്ടി ഈ പറഞ്ഞ ടിപ്ലിങ്കിന്റെ ക്യാമറകൾ കൊടുക്കുന്നുണ്ട്. ഇതെന്താ വെച്ചാല് പി ടി സെറ്റ് ക്യാമറ, ഒരു മിനി പി ടി ക്യാമറ എന്ന് തന്നെ പറയാം. 3x സൂം വരുന്ന, വെരി ഫോക്കൽ ലെൻസ് വരുന്ന ഒരു ക്യാമറ. ജസ്റ്റ് അതും കൂടി കാണിച്ചു തരാം. ഇതാണ് ക്യാമറ. ഇത്തരം ഡിസൈൻസ് ഒന്നും വേറൊരു കമ്പനികളും മാനുഫാക്ചർ ചെയ്തിട്ടില്ല. ഇത്തരം ഹൗസിംഗ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വിദേശത്തൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനൊരു ഹൗസിംഗ് ടിപ്ലിങ്ക് എന്ന് പറഞ്ഞാൽ പുതിയ ടൈപ്പ് ഓഫ് ഹൗസിംഗ് ആണ് അവർ പുതിയതായിട്ട് കൊണ്ടുവരുന്നത്. കാരണം വെച്ചാൽ ബാക്കിയുള്ള ബ്രാൻഡുകളൊക്കെ ചെറിയ ചെറിയ സാമ്യങ്ങൾ ഉണ്ടാവും, പക്ഷെ ഇവരുടെ ഹൗസിംഗ് ഒക്കെ പുതിയ മോഡൽ ഹൗസിംഗ് ആണ് വരുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ആണ്, ഫുള്ളി പ്ലാസ്റ്റിക് ആണ്. ഇതൊരു ഭയങ്കര കോസ്റ്റ് കുറഞ്ഞായിട്ടുള്ള ഒരു പി ടി ക്യാമറയാണ്. അത്യാവശ്യം ഇത്തരം ക്യാമറകൾ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു വീടല്ല ശരിക്കും, അതായത് പാർക്കിംഗ് ഗ്രൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് ട്രാക്കിംഗ് ഇട്ട് കാണണമെന്നുണ്ടെങ്കിലോ ഒന്ന് സൂം ചെയ്യണമെന്നുണ്ടെങ്കിലോ വണ്ടി നമ്പറുകൾ കാണണമെന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ആരാധനാലയങ്ങളിൽ യൂസ് ചെയ്യാം, അതേപോലെ വലിയ മാളുകളിൽ യൂസ് ചെയ്യാം, അതുപോലെ വലിയ വീടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഫ്രണ്ടിലൊക്കെ ഒന്ന് വലിയ മുറ്റം വലിയ പറമ്പൊക്കെ ഉള്ള ആളുകൾക്ക് ഇതൊന്ന് സൂം ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഇത്തരം ക്യാമറകൾ ചൂസ് ചെയ്യാം. അതാണ് വെച്ചാൽ വലിയൊരു സൂമിംഗ് ഇല്ല, 3x സൂമിംഗ് ഒക്കെ ഉണ്ട്. 3x മീൻസ് 25 ഡിസ്റ്റൻസ് കിട്ടുന്ന ആളുകളൊക്കെ സൂം ചെയ്ത് നോക്കാൻ നമുക്ക് പറ്റും. പിന്നെ സ്പീക്കറുണ്ട്, വിത്ത് അലാറം അടിക്കുന്ന ഒരു ക്യാമറ. നൈറ്റ് കളർ ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഹൈബ്രിഡ് ക്യാമറയാണ്. ഇവരുടെ ഹയർ സീരീസ് വരുന്ന ക്യാമറകൾ എല്ലാം തന്നെ ഹൈബ്രിഡ് ആയിട്ടാണ് വരുന്നത്. ഡുവൽ ലെൻസ് ഉണ്ട്, ഒന്ന് വെരിഫോക്കൽ ലെൻസ് ആണ്, ഒന്ന് ഫിക്സഡ് ലെൻസ് ആണ്. ഒന്ന് വെരിഫോക്കൽ സൂമിംഗിന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ ഒരു ലെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് പറയാനുള്ളത് വെച്ചാൽ 360 റൊട്ടേഷൻ ഉണ്ട്, ഹ്യൂമൻ ട്രാക്കിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒറ്റ ക്യാമറ മാത്രം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ വേറെ ഒരു NVR ഒന്നും പർച്ചേസ് ചെയ്യാതെ മെമ്മറി കാർഡ് ഇട്ടും കൊണ്ട് തന്നെ നമുക്ക് വീടിന്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഇങ്ങനെ പാർക്കിംഗ് ഉണ്ടല്ലോ ഈ ക്യാമറ പവർ കൊടുത്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നെറ്റ് കൊടുക്കണം കേട്ടോ, ഇന്റർനെറ്റ് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പൊ ഇത്തരം പുതിയ ടൈപ്പ് ഓഫ് ക്യാമറകൾക്ക് വേണ്ടി ടിപ്ലിങ്കിന്റെ പ്രൊഡക്ട്സ് അതുപോലെ പ്രാമെന്ന ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ സെക്യൂരിറ്റി സൊല്യൂഷൻ എന്നുള്ള ബേസിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ കൃത്യമായിട്ട് നമ്മളൊരു പാക്കേജ് അല്ല, നിങ്ങൾ ഓൺലൈൻ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ ഒരു പാക്കേജ് ആണ് കിട്ടുക. യഥാർത്ഥത്തിൽ നിങ്ങൾ ഓൺലൈൻ ഒരിക്കലും ക്യാമറയുടെ ഇൻഫർമേഷൻ ഇല്ലാതെ പർച്ചേസ് ചെയ്യരുത്. ഈ ഒരു ക്യാമറ ആണെങ്കിൽ ഓൺലൈൻ നല്ല പ്രൈസ് ചിലപ്പോൾ കുറവുണ്ടായിരിക്കും. ഇത് കൃത്യമായിട്ട് വാറണ്ടി ഓൺസൈറ്റ് വാറണ്ടി ഒന്നും ഓൺലൈൻ പ്രൊവൈഡ് ചെയ്യില്ല. സാധാരണ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക. ദൂരത്തുള്ള ആളുകളാണെങ്കിൽ പോലും അവരുടെ നിയർ ബൈ നല്ല ഷോപ്പുകളുണ്ടെങ്കിൽ എക്സ്പെർട്ട് ആയ ആളുകളെ വെച്ച് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവരുടെ ഓൺസൈറ്റ് വാറണ്ടി 2 ഇയർ ഫ്രീ സർവീസ് മേടിച്ചോളുക. അപ്പം ഇത്തരം സെക്യൂരിറ്റി സൊല്യൂഷൻ ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾക്കും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പം അതിന് സൊല്യൂഷൻ ഞങ്ങൾ ഫ്രീ ആയിട്ടുള്ള സൈറ്റ് വിസിറ്റിംഗ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന് സൊല്യൂഷൻ തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു.